ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായി, മാസങ്ങളോളായി പുതിയൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ വീഡിയോ നമ്മുടെ വാട്ടർമെല്ലനാണ്, തണ്ണിമത്തനാണ്. ഇതൊരു പരീക്ഷണാർത്ഥം ചെയ്തതാണ്. അത് വിത്ത് പാവിയതും മുളപ്പിക്കുന്നതും മുള വന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ഇടാൻ കഴിഞ്ഞില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നാട്ടിൽ പോകുന്നൊരു സമയമായിരുന്നു. പിന്നെ നല്ല ചൂടായിരുന്നല്ലോ ഇവിടെ. ആ സമയത്ത് പിന്നെ ഞാൻ നാട്ടിൽ പോയിട്ട് ഒരു മാസം നിന്നിട്ട് തിരിച്ചു വരുമ്പോൾ എന്താവും അതിൻ്റെ അവസ്ഥ എന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ അതെന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു, വേണ്ടാന്ന് വെച്ചു. ഞാൻ തിരിച്ചു വന്ന് നോക്കി. ഞാൻ ആദ്യം ചെന്ന് നോക്കിയത് ഞാൻ നട്ടായി തണ്ണിമത്തനായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന മുഹമ്മദ് സല എന്ന് പറഞ്ഞ ഒരു സുഡാനി ഉണ്ടായിരുന്നു ഇവിടെ എൻ്റെ കൂടെ. അപ്പോൾ ആൾ സമയം കിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുത്തിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നല്ലോണം കിളിർത്ത് നല്ല ഇതിലായിട്ട് നല്ലോണം കുറേ ഇലകളൊക്കെ ആയിട്ട് വന്ന് നിന്ന് കണ്ടു. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് വെള്ളം ഒഴിക്കാനൊക്കെ തുടങ്ങി. ഇപ്പോൾ അതിൽ കായ വന്ന് തുടങ്ങി. വലുതായിട്ടുണ്ട്, ഒരു മൂന്നാലെണ്ണം. നല്ല തർക്കമില്ലാത്തൊരു വലുപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാം, കാണിക്കാം എന്ന് വിചാരിച്ചു. കാരണം ഇതൊരു പരീക്ഷണാർത്ഥം, ഞാൻ പറഞ്ഞല്ലോ പരീക്ഷണാർത്ഥം ചെയ്തതാണ്. പക്ഷേ നല്ലോണം വിളവ് വരുന്നുണ്ട് എന്നുള്ളത് കണ്ടു. എനിക്കത് ഒരുപാട് അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ ആ സന്തോഷം നിങ്ങളിൽ കൂടി ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ വേറൊരു വളം ഞാൻ ഇട്ടിട്ടില്ല. വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നല്ല കായ ഉണ്ടായി. അപ്പോൾ ആ സന്തോഷം കൂടി നിങ്ങളിൽ പങ്കുവെക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടാൽ അതിന് വിജയം ഉറപ്പാണ്, അല്ലെങ്കിൽ ഫലമുണ്ടാവും എന്ന് ഏതൊരു മഹാൻ പറഞ്ഞതായിട്ട് ഞാൻ എവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതും അതിലൊരു പാഠമാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടാൽ അതിന് ഫലമുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇതൊരു മോട്ടിവേഷനായിട്ടോ അല്ലെങ്കിൽ അഡ്വൈസായിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടാൽ ഏത് മേഖലയിലും വിജയിക്കാൻ കഴിയും.